ഇപ്പോൾ നമ്മൾ ഈ മിററിൽ കാണുന്നത് നമ്മളുടെ തന്നെ ഒരു പ്രതിഫലനമാണല്ലോ അല്ലേ. അതായത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ മിററിൽ നോക്കുമ്പോൾ മെൽ റോബിൻസ് എന്ന വിശ്വപ്രസിദ്ധയായ മോട്ടിവേഷൻ സ്പീക്കർ ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ രണ്ട് പേരുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് കണ്ണാടിയിൽ നോക്കുന്ന ഞാൻ തന്നെ, വളരെ ക്ഷീണിതനായിട്ട് ഇന്ന് ഓഫീസിൽ പോകണം അല്ലെങ്കിൽ ഇന്ന് പരീക്ഷയാണ്, അങ്ങനത്തെ പ്രാരാബ്ദങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ഒരാൾ. രണ്ടാമത്തെ ആൾ സത്യം പറഞ്ഞാൽ ഈ കണ്ണാടിയിൽ നിൽക്കുന്ന ഞാൻ തന്നെ, അല്ലെങ്കിൽ എൻ്റെ പ്രതിഫലനം തന്നെ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ചിരി, അല്ലെങ്കിൽ എൻ്റെ ഒരു ഹൈഫൈ, അല്ലെങ്കിൽ എൻ്റെ ഒരു ശ്രദ്ധ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത്രേ ഈ മിററിലുള്ള രണ്ടാമത്തെ ആൾ. നമ്മളത് അദ്ദേഹത്തിനെ ഗൗനിക്കാറുണ്ടോ എന്നാണ് മെൽ റോബിൻസിൻ്റെ ചോദ്യം. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു കുട്ടിക്കളിയായിട്ടോ പൊട്ടത്തരമായിട്ടോ ഒക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇതിൽ ഒരു വളരെ ശക്തമായൊരു ഒരു മെസ്സേജ്, ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഈ മെൻ്ററിങ് പ്രൊഫഷനിൽ പലപ്പോഴും പല കാരണങ്ങളാൽ, വിഷമങ്ങളിലൂടെ, കഠിനമായ യാതനകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ കാണാനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കൗമാര പ്രായക്കാരിലൊക്കെ നമ്മൾ കാണാറുള്ള ഒരു കാര്യം, ഈ ബ്ലേഡ്, കോമ്പസ്, മൂർച്ചയേറിയ ആയുധങ്ങളൊക്കെ വച്ച് സ്വന്തം ശരീരത്തിൽ തന്നെ മുറിവേൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ രക്തമൊക്കെ വരുമ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു റിലീഫ് കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മൾ തന്നെ നമ്മുടെ തല ചുമരിലിട്ടിരിക്കുക അല്ലെങ്കിൽ നെഞ്ഞത്തിട്ടിരിക്കുക, സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവായി മാറുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു രക്തം എനിക്കൊരു റിലീഫ് എന്ന് പറയുന്നതിൻ്റെ ഒരു യുക്തി എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിന് നമ്മൾ നിർഭാഗ്യവശാൽ ഞാനോ നിങ്ങളോ നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരെ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ, പിന്തിരിപ്പിക്കൽ മാത്രമല്ല അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുകൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. ഒരു ചെറിയ മാർഗം ഇതാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ വാഷ്റൂമിൽ പോകുമ്പോൾ ഇതുപോലൊരു കണ്ണാടി ഉണ്ടാവുമല്ലോ, അതിൽ കാണുന്ന സമയത്ത് നമ്മൾ നമ്മളെ നോക്കി ഒന്ന് ചിരിക്കാൻ തുടങ്ങുക, ഒരു ഹൈ ഫൈവ് ഒക്കെ കൊടുക്കുക. നമ്മൾ നമ്മളുടെ ഒരു നമുക്ക് തന്നെ ഒരു പുഞ്ചിരി കൊടുക്കാൻ നമുക്ക് നേരമില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് പിന്നെ ആരെയാണ് സന്തോഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താണോ പുറം ലോകത്തേക്ക് നൽകുന്നത് അത് തന്നെയാണല്ലോ നമ്മളിലേക്ക് തിരിച്ചു വരിക അല്ലേ. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലെങ്കിൽ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ എനിക്ക് സാധിക്കുമോ? എനിക്കെന്നല്ല, ആർക്കും സാധിക്കില്ലേ. അപ്പോൾ മെൽ റോബിൻസിന് ഞാൻ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്, വളരെ സിമ്പിളായിട്ട് ഇത്രയും ഒരു പവർഫുൾ മെസ്സേജ് പകർന്നു തന്നതിന്. അതോടൊപ്പം തന്നെ ശ്രോതാക്കളായ നിങ്ങളും ഈ മെസ്സേജ് ഉൾക്കൊണ്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.